നിനക്ക് സുഖമാണല്ലോ അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്, ഒരു ചോക്ലേറ്റ് ഫഡ്ജിന്റെ റെസിപ്പി. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിന് ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. നമ്മളുടെ ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ഫഡ്ജ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് അതുപോലെയൊക്കെ ഉള്ള അതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ചിപ്പ് കിട്ടുമല്ലോ, ആ ചോക്ലേറ്റ് ചിപ്സ് എടുത്താലും മതിയാവും. ഇതിപ്പോൾ നമുക്കൊരു 450 ഗ്രാം വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും വാൽനട്ടും ബദാമും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. ഇതിപ്പം മൊത്തത്തിലെല്ലാം കൂടെ 1 കപ്പ് ഉണ്ടാവും. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്കൊരു 350 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കും വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ വേണം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം, അതായത് ബട്ടറും ചോക്ലേറ്റും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണേ. ആദ്യം തന്നെ നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇപ്പം ഈ നട്ട്സൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 1-4 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പം ഞാൻ നമ്മുടെ ഈ ചോക്ലേറ്റ് എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. അന്നേരം പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ വറുത്ത് വെച്ച നട്ട്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്കിത് കത്തി ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് പൗഡറൊന്നും ആവേണ്ട, ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ചെയ്താലും മതി. അപ്പോൾ ഞാനിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് നമുക്കൊരു 350 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ട്രേ കൂടി ഒന്ന് ശരിയാക്കി വെക്കാം. ഞാൻ കുറച്ച് ബട്ടർ ഇതിലേക്ക് ഗ്രീസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഡബിൾ ബോയിൽ മെത്തേഡിലാണ്. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമ്മളുടെ ബോള് ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കൊരു തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി, ഇത് അത്യാവശ്യം കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാവണം. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്. ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതങ്ങ് ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ. നമുക്കിത് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. Thank you.
ഇതേപോലെ ഒരു പാത്രത്തിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് രണ്ട് പാത്രങ്ങളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്യാം. ഇതിൽ ഞാൻ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഈ സ്പൂണിൽ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലൊക്കെ ആവണം. നമ്മൾ ഫാൻഡിയിലൊന്നും വെക്കേണ്ട, തന്നെത്താനെ ഒന്ന് തണുത്ത് വന്നാൽ മതി. അപ്പൊ ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പൊ നമ്മുടെ ഫഡ്ജ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരു 3-4 മണിക്കൂർ. ഞാൻ അതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണേ. ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇപ്പൊ നമ്മൾ ഇത് സെറ്റ് ആവാനായി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇപ്പൊ ഒരു നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 4 മണിക്കൂർ വെച്ചിരുന്നു കേട്ടോ. കണ്ടോ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ഫഡ്ജൊക്കെ തൈ ഷേപ്പിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി 10-15 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു.